ഹായ് സോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ വെൽക്കം ടു മൈ ചാനൽ ഗൈസ് എന്തൊക്കെയുണ്ട് സുഖമായിരിക്കണമെന്ന് ഉദ്ദേശിക്കണോ വളരെ കൃത്യവും വളരെ സ്പഷ്ടമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 5 മനസ്സിന് വലിയ കട്ടിയൊന്നും ഇല്ലാത്ത ആളുകൾ കാണാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, അയ്യോ അയ്യോ എനിക്ക് താങ്ങാൻ വേണ്ടി പറ്റുന്നില്ലേ, അയ്യോ 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 ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഈ ഒരു ഷോയിനെ ഷോ ആയിട്ട് കാണാണ്ട് ചുമ്മാ ഒരു ഒരു വേറൊരു മൈൻഡിൽ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, ആ അവർക്ക് പറ്റിയൊരു ഷോ അല്ല ഇത്തവണത്തെ സീസണെന്ന് എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് എല്ലാ ആളുകളും അൺഫെയറായിട്ടും കളിക്കും, അണെത്തിക്കലായിട്ടും കളിക്കും. എല്ലാവരും അതിൻ്റെ അകത്ത് കളിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. ഞാൻ ഇപ്പോൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അനിയൻ മിഥുനൊക്കെ ഉണ്ടല്ലോ, വേറെ ലെവലേ അനിയൻ മിഥുനൊക്കെ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. അവൻ്റെ ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിലും അവൻ്റെ ടാസ്കിലുള്ള എനർജി ആണെന്നുണ്ടെങ്കിലും പേട്ട പേട്ട പപ്പട. അതേപോലെ തന്നെ നമ്മുടെ മറ്റേ ജിമ്മൻ പയ്യൻ വിഷ്ണു പൊള്ളി ഒന്നും പറയാനില്ല പൊള്ളി. ഈ ഇങ്ങനെയൊക്കെ വേണം ശരിക്കും പറഞ്ഞാൽ കളിക്കാൻ, മനസ്സിലായില്ലേ? അവൻ എന്താണ് സ്പിരിറ്റിലിരുന്ന് കളിക്കണ്ടവൻ ടാസ്കുകളൊക്കെ. ശരിക്കും ഈ ഷോ ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെയാണ് വേണ്ടത്. അതിൻ്റെ അകത്തുള്ള ഒരൊറ്റ ഇൻഡിവിജ്വൽ ഉണ്ടല്ലോ ഫെയറായിട്ടും എത്തിക്കലായിട്ടും കളിക്കരുത്. അങ്ങടും ഇങ്ങടും എങ്ങനെയൊക്കെ തരത്തിൽ, അതായത് ദേഹത്ത് തല്ലാണ്ടേയും കൊല്ലാണ്ടേയും കുത്താണ്ടേയും തന്തക്കി വിളിക്കാതെയും ഏതൊക്കെ തരത്തിൽ ഈ വക കാര്യങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഏതൊക്കെ തരത്തിൽ അണെത്തിക്കലായിട്ടും അൺഫെയറായിട്ട് കളിക്കാൻ വേണ്ടി പറ്റുമോ അങ്ങനെ കളിക്കണമുണ്ട്, യാതൊരു കുഴപ്പമില്ല. കാരണം ദിസ് ഷോ ഇസ് ലൈക്ക് ദാറ്റ്. ഈ ഷോവിനെ അത്തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആളുകൾ മാത്രം ഈ ഒരു ഷോ കണ്ടാൽ മതി എന്ന് ഞാൻ പറയുന്നത് ചുമ്മാതല്ല. കാരണം മറ്റ് ഷോസിലൊക്കെ ഇപ്പോൾ ബിഗ് ബോസ് ഹിന്ദി ആയിക്കോട്ടെ കാണുന്ന ആൾക്ക്, ഞാൻ കാണാറില്ല പക്ഷേ ഒന്ന് രണ്ട് എപ്പിസോഡൊക്കെ പല ഏതൊക്കെ സീസണിൽ യൂട്യൂബിൽ വരണതൊക്കെ കണ്ടോടത്തോളം മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്, അവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ അവിടെ ഈ എത്തിക്സും കുത്തിക്സും ഒന്നും അവിടുത്തെ ആൾക്കാർ നോക്കാറൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാരി വാരി എറിയൽ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ ഷോവിൻ്റെ പാറ്റേൺ, ഈ ഷോവിൻ്റെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ കാണുന്ന ഓഡിയൻസിന് ഈ ഷോ അങ്ങനെ ആണെന്നുള്ളൊരു സംഭവം മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയെന്ന് പറഞ്ഞൊരു പരിപാടിയാണ് വേണ്ടത്. അല്ലാത്ത ആൾക്കാർ ഇത് കാണാതിരിക്കണത് നല്ലത്, മനസ്സിലായ? പിന്നെ ഇന്നത്തെ വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് ശരിക്കും നമ്മുടെ വിഷ്ണു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ നല്ല രീതിയിൽ വൈബർ കൂട്ടിനെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക്. ശരിക്കും പറഞ്ഞാൽ മറ്റേ ചങ്ങാതി എന്താണ് വൈബർ കൂട്ടിൻ്റെ അടുത്ത് പറഞ്ഞത്, സംഭവം സ്വീറ്റായിട്ട് എത്ര നേരം സംസാരിച്ചു എന്നുള്ളൊരു സാധനം മേ പറഞ്ഞുള്ളൂ. ഓക്കെ, അതിൻ്റെ അകത്ത് കാണുന്ന ആൾക്കാർക്ക് വൈബർ കൂട്ടിനെ വേറെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതകൾ ഒന്നുമില്ല. സത്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും മോശമായിട്ടൊന്നും വൈബർ കൂട്ടിനെ കുറിച്ചിട്ട് തോന്നിയതൊന്നുമില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞതിൻ്റെ പുറത്ത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റായി, വൈബർ കൂട്ടി അതൊരു വേറെ സീനിലേക്ക് എടുത്തിട്ട് അങ്ങനെ ഷൗട്ട് ചെയ്യാനും അവർക്ക് ഫീലാവാനും പ്രൊവോക്ഡ് ആവാനൊക്കെ തുടങ്ങി സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എന്തിനായിരുന്നു അത്. അതാണ് ഞാൻ ഫസ്റ്റ് രണ്ടാമത്തെ എൻ്റെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, വൈബർ കൂട്ടിന് സംസാരിക്കാനുള്ള കഴിവുണ്ട് 100% കഴിവുണ്ട്. പക്ഷേ ഈ ഒരു ഷോവിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് ചില സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ബുദ്ധിയും കൂടി ഉപയോഗിക്കുക, ചിന്തിക്കാനുള്ളൊരു പരിപാടിയും കൂടിയും കാണിക്കുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഷോവിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തുനിന്ന് എന്നോട് ഇങ്ങനെ അവർ പെരുമാറണം, ഇങ്ങനെ സംസാരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊന്നും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ബിക്കോസ് ബിഗ് ബോസ് ഈസ് ജസ്റ്റ് അനദർ ലൈഫ്, നോട്ട് ദ റിയൽ ലൈഫ്. അത് വേറെയാണ്. അവിടെ നമുക്ക് ഇൻഡിവിജ്വലിൽ നിന്നൊന്നും എക്സ്പെക്ട് ചെയ്യാനുമില്ല, അതേപോലെ തന്നെ ഒന്നും അങ്ങോട്ടും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ട ഈ കാര്യമൊന്നുമില്ല. എല്ലാ ആൾക്കാരും അതിൻ്റെ അകത്ത് ഗെയിം കളിക്കാൻ വേണ്ടി പോയി ഗെയിം കളിക്കുന്നു, അത് ആത്മാർത്ഥമായിട്ട് കളിക്കുക. പരമാവധി ആരെയും തല്ലാതെയും കൊല്ലാതെയും ഏത് തരത്തിൽ അതിൻ്റെ അകത്ത് കളിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ കളിക്കുക. തലച്ചോറും കൂടി ഉപയോഗിക്കണ്ടേ, അല്ലാണ്ട് അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ എന്താ പറയുക, എത്തിക്സ് ഫെയർ ഗെയിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നു കഴിഞ്ഞാൽ അതിന് പറ്റിയ ഒരു ഷോ അല്ല ബിഗ് ബോസ് എന്ന് പറയുന്നൊരു സംഭവം. ഈ ഷോ ഈ സംതിങ് ശരിക്കും പറഞ്ഞ് ഇവിടെ പറഞ്ഞ് ഇതൊരു ഓണവില്ലും അതേപോലെ തന്നെ കൂറ സെറ്റപ്പൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഈ ഷോവിനോട് പൊതുവേ ഒരു പുച്ചം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് സാധനം മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോ ബാഡ് ആസ് ആയിട്ടുള്ളൊരു പരിപാടി ആവണം, ബാഡ് ആസ് ആയിട്ടുള്ളൊരു പരിപാടി ആവണം. ബാഡ് ആസ് ആയിട്ട് തന്നെ ആൾക്കാർ ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്, മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൾക്കാർക്ക് മറ്റാളുകൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം, അല്ലെങ്കിൽ മനസ്സിലാക്കാനല്ല, മറ്റാൾക്കാർ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് പ്രൊവോക്ക് ചെയ്യാനാണ് തിരിച്ചും അങ്ങനെ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക, തിരിച്ചും പ്രൊവോക്ക് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ചെയ്യുക. ഇങ്ങോട്ട് പറയണ സമയത്ത്
അതിൽ പ്രൊവോക്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു സാധനം കൂടിയിട്ടുണ്ട്. അതൊക്കെ ഓരോ ആൾക്കാരുടെ കഴിവ് പോലെ ആക്ച്വലി ഇരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. പിന്നെ റിനോഷിന് റിനോഷൊക്കെയാണ്, പിന്നെ റിനീഷ, റിനീഷ വേറെ ലെവൽ കേട്ടോ, പറയാതിരിക്കാൻ നിർത്തിയില്ല. പെട പെട്ട കണ്ടസ്റ്റൻ്റാണ്, പെട്ട കണ്ടസ്റ്റൻ്റാണ്. അവർ ഇപ്പോഴേ ശരിക്കും പറഞ്ഞാൽ അഖിൽമാരാരുടെ അടുത്തൊക്കെ ഫൈറ്റ് ചെയ്യണ കണ്ടില്ലേ. ലൈക്ക് എനിക്ക് അഖിൽമാരും റിനീഷയും തമ്മിലുള്ള സംസാരം കേട്ട സമയത്ത് റിനീഷയെ കണ്ടപ്പോൾ വളരെ സീരിയസ് ആയിട്ട് തോന്നി. അവർ ഭയങ്കര അട്ടിപ്പൊളിയായിട്ട് നിൽക്കണമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവർക്ക് സംസാരിക്കാനുള്ള ധൈര്യമുണ്ട്, അഖിൽമാരെ സംസാരിക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. മൂപ്പരും ഗെയിമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കളിക്കുന്നുണ്ട് പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ. പുള്ളിക്കാരൻ ഒരിക്കലും മോശം ഗെയിമറല്ല, കിടിലൻ ഗെയിമർ തന്നെയാണ്. നല്ല ടാസ്ക്കൊക്കെ കിടിലനായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ അഖിൽമാരെന്ന് പറഞ്ഞ പുള്ളിക്കാരൻ. പക്ഷേ ഇവർ റിനീഷയും അഖിൽമാരും തമ്മിലുള്ള വഴക്കിൽ അഖിൽമാരായ ഈ നാവക്കൊക്കെ അടിച്ച കയറൊക്കെ പറഞ്ഞിട്ട് നടക്കണ കാണുമ്പോഴേ സത്യം പറഞ്ഞാൽ നമുക്ക് ചിരി വരും. എനിക്ക് ചിരി വന്നു. ഐ എൻജോയ്ഡ്, ഐ എൻജോയ്ഡ്. ഞാൻ ഒരിക്കലും അഖിൽമാരെ കളിയാക്കി പറയണമെന്നല്ല. ഹീസ് എൻ എൻ്റർടൈനർ, ഹീസ് എൻ എൻ്റർടൈനർ. പുള്ളിക്കാരൻ വളരെ സീരിയസ് ആയിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അതിൻ്റെ അകത്ത് എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ആക്ച്വലി അത് വളരെ ഫണ്ണായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റുന്നുണ്ട്. പക്ഷേ റെനീഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ, ഇതേപോലെയൊക്കെ തന്നെ റെനീഷിക്ക് നിൽക്കാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി അടിപൊളി കണ്ടസ്റ്റൻ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെന്താ, ആ ഇനി ആഞ്ജലീനയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, അതാണ് സത്യം. കാരണം ആഞ്ജലീന കുറ്റം പറയാൻ താല്പര്യമില്ല, ബിക്കോസ് അവരുടെ സ്റ്റോറി നമ്മൾ കേട്ടതാണ്. അവർക്ക് എന്തൊക്കെയോ ട്രോമറ്റൈസ്ഡ് ആവുന്ന ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ എന്തോ ഒരു ഇഷ്യൂവിൻ്റെ കാര്യം പറയാം, സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്തോ സംതിങ് അല്ലേ, അവർക്ക് എന്തോ മെഡിക്കേഷൻസ് എന്തൊക്കെയോ എടുക്കേണ്ടെന്നൊക്കെ തോന്നണോ. അപ്പോൾ അതിൻ്റെ അകത്ത് അവരും പിന്നെ മറ്റേ പാട്ടുപാടുന്ന ചേച്ചിയും തമ്മിൽ വഴക്കൊക്കെ ആയ സമയത്ത് എനിക്ക് ആ പാട്ടുപാടുന്ന ചേച്ചിയും കുറ്റം പറയാൻ വേണ്ടി തോന്നുന്നില്ല, അതേപോലെ തന്നെ മറ്റവരെയും കുറ്റം പറയാൻ വേണ്ടി തോന്നുന്നില്ല. കാരണം അത് ബിഗ് ബോസിൻ്റെ അകത്തുനിന്ന് കൃത്യമായിട്ട് ഈ ആഞ്ജലീനയുടെ കാര്യത്തിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാവണം. ആഞ്ജലീനയെ വളരെ കാര്യമായിട്ട് തന്നെ അനലൈസ് ചെയ്യണം. അവരോട് പേഴ്സണലി അവിടുന്ന് വല്ല ഡോക്ടേഴ്സോ അങ്ങനെ വല്ല ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സംസാരിക്കണം. ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ക്ലിയർ ചെയ്യണം. ഇനിയിപ്പോൾ അഥവാ അവർക്ക് മെൻ്റലി ഐ മീൻ അവർക്ക് അതിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് അവിടുത്തെ അന്തരീക്ഷം പറ്റുന്നില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുന്നുണ്ട്, അവർക്ക് ഇഷ്യൂസ് വരുന്നുണ്ട്, ഹാലൂസിനേഷൻ, അത് അവർ പറയുന്നത് ഫേക്കാണ് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. വി കനോട്ട് ജഡ്ജ് ഹെർ ലൈക്ക് ദാറ്റ്. കാരണം അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് പറഞ്ഞത് നമുക്കറിയാം. സോ ഇവിടെ മനുഷ്യന്മാർ പലതരത്തിലാണ്. പല പാസ്റ്റ് എക്സ്പീരിയൻസ് കാരണം, ചൈൽഡ്ഹുഡ് ട്രോമാസൊക്കെ കാരണം ഇപ്പോഴും അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾ ഉണ്ട്. സോ അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടാത്തത്. സോ എന്താണ് പറയുക, അവർക്ക് ഈ അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് അനലൈസ് ചെയ്ത്, വളരെ ആത്മാർത്ഥമായിട്ട് അനലൈസ് ചെയ്ത് അവർക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ അവർ ഈ ഒരു ഷോയിൽ ഫിറ്റല്ല എന്നുള്ളൊരു സംഭവം പറയേണ്ടി വരും. പക്ഷെ അവർ ടാസ്ക്കൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടാക്കുക, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവനവൻ്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു സമാധാനം എന്ന് പറഞ്ഞൊരു സംഭവത്തിന് പ്രാധാന്യം ആക്ച്വലി ഉണ്ട്. അപ്പോൾ അവർക്ക് അത് അതിൻ്റെ അകത്ത് ഒത്തുപോകാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരേനെ അങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാതെ ഷോൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു സംഭവമാണ്. ഇഫ് ഷീ ഈസ് നോട്ട് ഫിറ്റ് ഇൻ ദ ഷോ അത് അനലൈസ് ചെയ്യുക, അതിന് വേണ്ട ഒരു നടപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക എന്ന് പറയുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. കാരണം അതിനകത്ത് എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ കിച്ചൺ ടീമാണെന്നുണ്ടെങ്കിലും അവർ പണിയെടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഒബ്വിയസ്ലി അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും നിൽക്കണം. ആ ഒരു കിച്ചൺ ടീമിൽ വർക്ക് ചെയ്യേണ്ട ആൾക്കാരൊക്കെ നിൽക്കണം. അപ്പോൾ അതിൽ തെറ്റ് പറയാനില്ല. സോ അത് അങ്ങനെയാണ് ഒരു ഈ ഒരു ഹൗസിൻ്റെ അകത്ത് നിൽക്കേണ്ടത്. അവരവരുടെ ചെയ്യേണ്ട പണി അവരവർ ചെയ്യണം. ഒരു ടീമിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് ആ ടീമായിട്ട് തന്നെ പ്രവർത്തിക്കണം. അപ്പോൾ ആഞ്ജലീന പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നൊരു സംഭവം ഒബ്വിയസ്ലി അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ അത് അവരധികം നിർത്തി ബുദ്ധിമുട്ടിക്കണേക്കാട്ടിലും ഏതോ അവർ അനലൈസ് ചെയ്തിട്ടൊരു തീരുമാനം എടുക്കുന്നതാണ്. അപ്പോൾ പിന്നെ അഖിൽമാരാരുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ മൂപ്പര് ഈ സൈക്കോളജി അല്ല മറ്റേ ആ സീരിയൽ നടൻ്റെ പേരെന്താ, സിജോ അങ്ങനെ എന്തോ ഒരു മൂപ്പര്, മൂപ്പരാണെങ്കിലും അഖിൽമാരാരാണെന്നുണ്ടെങ്കിലും ഈ ഹാലൂസിനേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആഞ്ജലീനയുടെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്തോ സംതിങ് അല്ലേ, അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടും പരിപാടികളൊക്കെ ഉണ്ട്. മീൻസ് പ്രശ്നം എന്നല്ല, പക്ഷെ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇഷ്യൂ ഉണ്ട്. അതിനെ കളിയാക്കുന്നത് ശരിയായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അതിനെ മീൻ ചെയ്ത് വർത്താനം പറയുന്നൊരു പരിപാടി നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഞാൻ സിജോവിൻ്റെ തന്നെ ഇന്നലത്തെ മിനിഞ്ഞാനത്തെ എപ്പിസോഡിൻ്റെ അകത്ത് കണ്ടായിരുന്നു. അവർ ഈ സൈക്കോളജീനെ ഒരുമായി ഒരു വിലയില്ലാത്ത രീതിയിൽ സിജോ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ സംസാരിക്കുന്നത്, അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് സൈക്കോളജി എന്ന് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജി എന്ന് പറഞ്ഞൊരു സംഭവം അത്ര സിമ്പിളായിട്ട് കാണേണ്ട ഒരു പരിപാടിയില്ല. അതിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പബ്ലിക്കിൽ ഒരു ഷോവിൻ്റെ അകത്ത് പോയിട്ടിരുന്നിട്ട് അതിനെ വിലയില്ലാത്ത രീതിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം നടക്കണ കാര്യമല്ല. സൈക്കോളജിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. ഇവിടുത്തെ ആൾക്കാർ സൈക്കോളജി ആണെങ്കിലും സൈക്കോളജിസ്റ്റ്
പ്രശ്നമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ തന്നെ അവരെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത് അവരെ പോയി കാണാനും കൺസൾട്ട് ചെയ്യാനും ട്രീറ്റ്മെൻ്റ് എടുക്കാനും മടി കാണിക്കുന്നൊരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നൊരു നാട്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെയും ഇതിനെ കുറിച്ചിട്ട് ഒരു റോങ് ആയിട്ടുള്ള ഒരു രീതിയിൽ സിജോ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ രണ്ട് ദിവസം മുമ്പ് ഒരു എപ്പിസോഡിൻ്റെ അകത്ത് സംസാരിച്ചൊരു കാര്യം ഒരേതെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ലൈക്ക് സൈക്കോളജി എന്ന് പറയുന്നൊരു സംഭവം അല്ലെങ്കിൽ നമ്മുടെ മനസ്സാണ്, നമ്മുടെ തലച്ചോറാണ്, നമ്മൾ തീരുമാനിക്കുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് പൊട്ടത്തരാണ്. അപ്പം അങ്ങനെയുള്ള വെളുത്തരൊന്നും ആ ഷോവിൻ്റെ അകത്ത് ഇരുന്നിട്ട് സിജോ ആണെങ്കിലും പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു കണ്ടസ്റ്റൻ്റൊക്കെ തന്നെ ഇങ്ങനത്തെ വെളുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് വെളി കളഞ്ഞളയും, അത്രയേ ഉള്ളൂ. അത് ഓപ്പണായിട്ട് തന്നെ പറയാം, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ എന്താ പറയുക, വൈബർ ഗുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ല, ഇനിയിപ്പോൾ അധികം പറയുന്നില്ല, നേരത്തെ പറഞ്ഞ തന്നെ തോന്നുന്നു. ഞാനിങ്ങനെ സംസാരിച്ചു തുടങ്ങി ഇങ്ങനെ ഫ്ലോയിൽ പോയിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ വൈബർ ഗുഡ്, വൈബർ ഗുഡ്. ആ ഞാൻ എന്താണ് പറയാം, ഈ വോട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോ ആണ്, അതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന, അത് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ എത്തിക്കലായിട്ടോ അൺഫറായിട്ടോ ഫെയറായിട്ടോ അനെത്തിക്കലായിട്ടോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഗെയിം കളിക്കുന്ന ആൾക്കാരെ തന്നെ ഒരുമാതിരി വെളിയിൽ കളഞ്ഞിട്ട് ഓണമില്ലാക്കി കളയരുത് ഈ ഒരു ഷോവിനെ, മനസ്സിലായ? അത്രയേ ഉള്ളൂ. അതിന് ഗെയിമിൻ്റെ സ്പിരിറ്റായിട്ട് തന്നെ പുറത്ത് നിൽക്കുന്ന ഓഡിയൻസ് കാണുക. ആൻഡ് ഇപ്പോഴും ആ ഷോ ഒന്നും കാര്യമായിട്ട് ആൾക്കാർ കണ്ടു തുടങ്ങിയിട്ടില്ല സീസൺ 4-ന് ശേഷം, ബട്ട് സ്റ്റിൽ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റും ഈ ഒരു ഷോ പോകെ പോകെ ഇത്തരത്തിലൊക്കെ പോവുകയാണ് എല്ലാ ആൾക്കാർക്കും ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റും അതേപോലെ തന്നെ ആ ഒരു ആർജവും ഒക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, അടിപൊളിയായിട്ടുള്ളൊരു സീസൺ ഇതിനെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റുന്നുള്ളത് തന്നെയാണ് ഇതുവരെ കണ്ടോർത്തോളം എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ കാണുക, ജഡ്ജ് ചെയ്യണ്ട, കാണാണ്ട് ജഡ്ജ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. സീസൺ 4, സീസൺ 3, സീസൺ 2 ഈസ് സീസൺ 2, സീസൺ 1 ഈസ് സീസൺ 1. ലെറ്റ് ഇറ്റ് ബി. ഈ ഒരു ഷോ അയ്യോ 4 അങ്ങനെ ഇങ്ങനെ 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 എന്നുള്ള ഒരു കാരണത്തിൻ്റെ പുറത്ത് 5 കാണാതിരിക്കണതിന് വലിയ അർത്ഥമൊന്നുമില്ല. കാണാൻ താല്പര്യമുള്ള ആൾക്കാർ വളരെ ജെന്യുവൻ ആയിട്ട് അതിന് കാണുക, ഷോവിനെ ഷോ ആയിട്ട് കാണുക, ഗെയിമിനെ ഗെയിം ആയിട്ട് കാണുക, അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനെ ചുമ്മാ വെളിയിലുള്ള ഒരു കഥാപാത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് സാധനമായിട്ടോ കാണാതെ കണ്ടസ്റ്റൻ്റായിട്ടും അവരുടെ അവർ കാണിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, സംസാരിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, അവരൊരു സിറ്റുവേഷനിൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് കാണുന്ന പ്രേക്ഷകർ വ്യക്തിപരമായിട്ട് എടുക്കാതെ അതെല്ലാം അവരുടെ ഒരു രീതിയാണ്, സ്ട്രാറ്റജിയാണെന്നുള്ള രീതിയിൽ എടുത്തിട്ട് വേണം അനലൈസ് ചെയ്യാനെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു പരിപാടി. സോ എഗെയിൻ, ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ പറയാൻ താല്പര്യപ്പെടുന്നു, അനിയൻ മിഥുൻ അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ കറൻ്റ്ലി എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നു ഇതുവരെ കേട്ടോ, ഞാൻ എനിക്ക് ഇതുവരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് അനിയൻ മിഥുൻ. പെട പെട പപ്പട. അതുപോലെ വിഷ്ണു എന്ന് പറയുന്ന മൂപ്പര്, പേട മോനെ, അയാളുണ്ടല്ലോ എന്താ പറയുക, ആരെങ്കിലും മാസ്ക് ഇട്ട് നടക്കണമെങ്കിൽ മാസ്ക് ഊരി വലിച്ച് കളയാൻ പ്രാപ്തിയുള്ളൊരു ചങ്ങായിട്ടാണ് എനിക്ക് വിഷ്ണുവിനെ തോന്നിയത്. അതേപോലെ തന്നെ അനിയമുദൻ, അഭിജി, മറ്റേ വിഷ്ണു, അതേപോലെ തന്നെ നമ്മുടെ റിനീഷ, റിനീഷ അടിപൊളിയായിരിക്കും ലേഡി കണ്ടസ്റ്റൻസിൽ പെടയായിരിക്കും. പിന്നെ എന്താ പറയുക, മറ്റേ വൈബർ ഗുഡ്, ഞാൻ ഇപ്പോഴും മോശം കണ്ടസ്റ്റൻ്റാണെന്ന് പറയുന്നില്ല, പക്ഷെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഷോയിൻ്റെ അകത്ത് പുറത്ത് ഒരു ഇൻഫ്ലുവൻസറാണ്, അതേപോലെ തന്നെ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്, പ്രോഗ്രഷൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ സംസാരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് ചിന്തിച്ചും കണ്ടും ബുദ്ധിപരമായിട്ടും കൂടി ചിന്തിച്ചിട്ടൊക്കെ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ പണിവാളും മറ്റ് പിള്ളേർ വന്നിട്ട് മാസ്ക് ഊരിക്കളയും. സോ ശ്രദ്ധിക്കേണ്ട ഒരു പരിപാടി ആക്ച്വലി ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെന്താ, ബാക്കിയുള്ള ആളുകളെ കുറിച്ചൊന്നും കാര്യമായിട്ട് പറയാറായിട്ടില്ലേ, മനസ്സിലായോ? ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ചൊന്നും പറയാനാണ്, റിനോഷൊക്കെ അതിൻ്റെ അകത്ത് വെറുതെ ചമ്മടം പണിഞ്ഞിരിപ്പന്നെയാണ്, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല മൂപ്പരി. അപ്പോൾ ഇത്ര പറയാനുള്ളൂ, ദാറ്റ്സ് ഇറ്റ്, ബൈ ബൈ.